പക്ഷെ അപ്പോഴും ഒപ്പം നിൽക്കുന്ന സഹപാഠി വിദ്യാർത്ഥികളും പഠിപ്പിച്ച വിദ്യാർത്ഥികളും ഒപ്പമുണ്ടായിരുന്ന സഹ അധ്യാപകരുമൊക്കെ അവരുടെയൊക്കെ ഒരു പിന്തുണ ആ സമയത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നിശ്ചയമായും ഉണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ എംഎഡ് കഴിഞ്ഞ് എൻ്റെ ഒരു പഠനകാലം കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ ബി എഡ് കോളേജിലാണ്. അന്ന് പഠിപ്പിച്ച കുട്ടികൾ ഒരുപക്ഷെ അവർ പ്രായത്തിൽ പോലും എന്നെക്കാളും എൻ്റെ ഒപ്പം ഒന്നോ രണ്ടോ വയസ്സിന് മാത്രം ഇളയ ആളുകളാണ്. ഇപ്പോൾ ഡയറ്റിലൊക്കെ ജോലിയെടുക്കുന്ന ആളുകളാണ്. അവർ പോലും വലിയ അന്നത്തെ അധ്യാപികയെ ഓർത്തെടുത്ത് എഴുതിയത് ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയൊരു പ്രതികരണത്തിനൊന്നും വല്ല സെൻ്റ് ഓഫ് പാർട്ടിയിലൊക്കെ കേൾക്കാൻ കഴിയുന്ന വാക്കുകൾ കേൾക്കാനുള്ളൊരു ഭാഗ്യവും ഒരുപക്ഷെ ആ ഘട്ടത്തിൽ സിദ്ധിച്ചു. ആ തരത്തിലൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ തന്നെയാണ് കിട്ടിയത്. പക്ഷെ അതിന് വേറൊരു വശമുണ്ട്. നമ്മളറിയുന്നവർക്കറിയാം, മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം ഒരു വലിയ ജനസമൂഹത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അവരൊക്കെല്ലാം നമ്മളെ നേരിട്ടറിയില്ല. അവരുടെയൊക്കെ മുന്നിൽ, നമ്മളെ അറിയാത്ത ഒരുപാട് മനുഷ്യരുടെ മുന്നിൽ നമ്മളൊരു പുകമറയിൽ ഒരു സംശയത്തിൻ്റെ നിഴലിലൊക്കെ നിൽക്കേണ്ടി വരികയാണ്. അറിയപ്പെടാത്ത ഒരുപാട് മനുഷ്യരുമായി സൗഹൃദം സിദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടൊക്കെ നമ്മൾ പറയാറുള്ളത്. പക്ഷേ അറിയപ്പെടാത്ത ഒരുപാട് മനുഷ്യരുടെ മുന്നിൽ നമ്മളെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്നുള്ളതാണ് അതിൽ വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു നീതികേട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരു സ്ത്രീയുടെ നേർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. സ്ത്രീയുടെ നേർക്കെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കഴിയും. പരമ്പരാഗതമായി തന്നെ സ്ത്രീകൾ പിന്നോക്കം നിൽക്കുന്നവരാണ്, നമ്മുടെ സാമൂഹ്യാവസ്ഥയിൽ പിന്നോക്കം നിൽക്കുന്നവരാണ്. അവരെ ശാക്തീകരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അവരെ കൂടുതൽ കരുത്താർജിക്കുന്ന തരത്തിൽ ആണ് ഇടപെടേണ്ടത് എന്നുള്ളത് എന്നിരിക്കെ അതിന് വിരുദ്ധമായ രീതിയിൽ സ്ത്രീ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പോലും നീതി നിഷേധിക്കുന്ന തരത്തിലാണ് ആ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നത് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും ഒക്കെ പോലും ഞാൻ മാത്രമായിരുന്നു ഒരു സ്ത്രീയായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പോലും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു മുതലാളിത്ത മൂല്യബോധം, എന്തിനേയും ലാഭത്തിൻ്റെ കണക്കുകളിൽ മാത്രം കാണുന്ന മുതലാളിത്ത മൂല്യബോധം അറിയാതെ നമ്മളെയൊക്കെ സ്വാധീനിച്ചു പോകുന്നുണ്ട് എന്നുള്ളത്. ആ സമയത്തൊക്കെ കോടതി വിധിയും സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ നല്ല രീതിയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു സന്ദർഭത്തിൽ ഒരു പ്രതിരോധം എന്ന നിലയിലായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ ഓരോന്നിനും കൃത്യമായ മറുപടിയൊക്കെ ആ ഒരു സമയത്ത് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ തിരിച്ചും മാന്തും എന്ന രീതിയിലൊക്കെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ഒരുപക്ഷെ ആ പരാതിക്കാരനായ അധ്യാപകനെ പോലും ആ രീതിയിലൊക്കെയും വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പരോക്ഷമായൊക്കെ അദ്ദേഹത്തെയും വിമർശിക്കുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകളൊക്കെ അല്ല, അതൊരു പ്രതിരോധമായിരുന്നു, പ്രതിരോധ തന്ത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ. സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളുടെ അടക്കം, സോഷ്യൽ മീഡിയയ്ക്ക് തീർച്ചയായിട്ടും വേറൊരു സ്വഭാവമുണ്ട്. എഡിറ്റർമാരുള്ള പൊതുമാധ്യമ സ്ഥാപനങ്ങളുടെ അടക്കം വന്നിട്ടുള്ള വാർത്തകൾ നമ്മളൊന്ന് തിരിച്ച് ഇപ്പോഴൊന്ന് എടുത്തു വെച്ച് നോക്കുക. മാധ്യമ നൈതികത എന്ന് പറയുന്ന എന്തെങ്കിലും സംഗതി അതിൽ കാണാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. പിന്നെ ഒരു സഹ ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടുകൂടെ മാത്രമേ ഞാൻ ഒരു ഘട്ടം വരെ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുകയായിട്ട് അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പരോക്ഷമായിട്ടെങ്കിലും പറയേണ്ടി വന്നത് ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ചില മാന്യതകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം അദ്ദേഹം കോടതിയിലേക്കല്ല ആദ്യം പരാതിയുമായി പോകുന്നത്, മാധ്യമങ്ങളിലേക്കാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്താണ്? 27 വർഷം സർവീസുള്ള അധ്യാപകൻ എന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ അതിൽ പകുതിയോളം സ്കൂളിൽ പഠിപ്പിച്ച കാലഘട്ടമാണ്. അത് പക്ഷേ മീഡിയ പറയുന്നില്ല. അതുപോലെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഇഴകീറി പരിശോധിച്ച മാധ്യമങ്ങളൊന്നും അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് വരാൻ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. ഈ തലമുറയിലൊന്നും ഞങ്ങളുടെ ഒന്നും കൊളീഗ്സ് ആയിട്ടുള്ള ആരും നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവാത്ത ആരും തന്നെയില്ല. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവാത്ത ഒരാൾക്ക് PhD ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം
അടിസ്ഥാന യോഗ്യത മാത്രമേ ആവുന്നുള്ളൂ പി എച്ച് ഡി. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള പി എച്ച് ഡി ഗവേഷണം എന്ന് പറയുന്നത് അധിക യോഗ്യത തന്നെയാണ്. അവിടെയാണ് എഫ് ഐ പി സ്കീമിൻ്റെ ഒക്കെ ഒരു പ്രസക്തിയും അവിടെയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സായി പി എച്ച് ഡിയും ഉള്ള ഒരാളും പി എച്ച് ഡി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവാതെ പി എച്ച് ഡി മാത്രമുള്ള ഒരാളും തമ്മിലുള്ള താരതമ്യമൊന്നും എവിടെയും നടന്നു കണ്ടില്ല. അത്തരത്തിലുള്ള ഒരു മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ആദ്യം പോകുന്നു. മാധ്യമങ്ങൾ നമ്മളെ പരിചരിക്കുമ്പോൾ ഒരു മാനദണ്ഡവും മറ്റു ചിലരെ പരിചരിക്കുമ്പോൾ വേറൊരു മാനദണ്ഡവും സ്വീകരിക്കുന്നതൊക്കെ കണ്ടതിൻ്റെ ഒരു വലിയ വിഷമത്തിൽ നിന്നാണ് അല്പമെങ്കിലും അത്തരം പ്രതികരണങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് പിന്നെ വാക്കിൽ വലിയ മിതത്വം പാലിക്കാൻ ഞാൻ അന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു വ്യക്തിയെ ഇപ്പം എന്നെ വിളിച്ച് സംസാരിച്ച മാധ്യമപ്രവർത്തകൻ്റെ പേര് പറയില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചൊരു കാര്യം തന്നെയാണ്. വ്യക്തിപരമായി വേട്ട ഇപ്പം ഒരു വ്യക്തിയുടെ സ്വകാര്യതയും മാന്യതയും ഹനിക്കാനുള്ള ഒരവകാശവും മറ്റൊരു വ്യക്തിക്കില്ല. ആ വ്യക്തി മാധ്യമത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇല്ല, മറ്റെന്തെങ്കിലും പിന്നെ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇല്ല. അത് നമ്മൾക്കെതിരെ ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. വളരെ മിതത്വത്തിൽ പറയാതെ വയ്യ എന്ന ഘട്ടത്തിൽ മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നേ ഉള്ളൂ.